ഏറ്റവും വലിയ ശത്രു ഇപ്പോ സ്വബോധം നഷ്ടപ്പെട്ട അവസ്ഥയല്ലേ എന്റെ കെട്ടിയവൻ ആരാന്ന് വെച്ചാ പറട്ടെ എന്ത് നേരിടാനുള്ള ഒരു മനസ്സോടെ ഇപ്പോ നടക്കുന്നേ ആകെയുള്ള അത്താണി പ്രൊഫസറും ഭാര്യയും അവരിലേക്ക് സംശയം വ്യാപിക്കുന്നതിനു മുമ്പ് ആ പ്രോപ്പർട്ടി സെയിലാക്കണം 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 എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല എന്തെങ്കിലും തീരുമാനിച്ച് അതിന് അവസാനം ഉണ്ടാവണം എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മിടുക്കനായ ആരെങ്കിലും കയ്യിലെടുക്കണം നല്ലൊരു ബ്രോക്കറെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരാളെ മറഞ്ഞു നിന്നുകൊണ്ട് കാര്യങ്ങൾ നടത്തണം ഡോക്യുമെന്റ്സ് കൈമാറുന്ന സമയത്തെ പ്രത്യക്ഷപ്പെടാവൂ ആ എനിക്കെന്തോ ഒന്നും നടക്കില്ല എന്നൊരു തോന്നല് അങ്ങനെ തോന്നി ഒന്നും നടക്കില്ല ഞാനെല്ലാം പോസിറ്റീവായിട്ടാ ചിന്തിക്കുന്നേ നീ ഓർത്തു നോക്കിയേ ഇതുപോലെ ഒരു സാഹചര്യത്തിൽ എനിക്കല്ലാതെ മറ്റാർക്കെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ അത് ഞാൻ സമ്മതിച്ചു ശരത്തണ്ണി ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിന് എനിക്ക് വലിയ അത്ഭുതം പക്ഷെ അതുകൊണ്ടായില്ലല്ലോ ഇത്രയും കളി കളിച്ചിട്ട് വെറും കൈയോടെ മടങ്ങുന്നത് മരിക്കുന്നതിന് തുല്യല്ലേ അതേടി അതുകൊണ്ട് മരണക്കളി കളിക്കാൻ തയ്യാറായി തന്നെയാ നിൽക്കുന്നേ അതെ ആ മുസ്ലിം കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്ന സൂക്ഷിച്ചു വേണം ആ പെണ്ണ് കളി കയറിയിട്ട് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ പിന്നെ ശരത്തണ്ണിന്റെ പൊടി പോലും കാണത്തില്ല അങ്ങനെ അവള് പറയില്ല പറയാൻ അവൾക്ക് പറ്റത്തില്ല അതുകൊണ്ടല്ലേ അവിടേക്ക് ഞാൻ ധൈര്യമായിട്ട് കയറി ചെല്ലുന്നത് പിന്നെ അവള് പുറത്താർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല കൂട്ടിന് രോഹിണി ലീനയൊക്കെ ഉണ്ടല്ലോ എല്ലാവരും വിശ്വാസത്തിന് പുറത്ത് പോവാ ഇതുവരെ കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വന്നു ഇനിയും അങ്ങനെ തന്നെ വരട്ടെ ഒരാളെ എനിക്ക് കൂട്ടിക്കൊണ്ട് വരാനുണ്ട് അതാരെയാ ആളെയൊക്കെ അമ്മച്ചി വന്നിട്ട് കണ്ടാ മതി മോചിതയായിരിക്കും അമ്മച്ചി ആണോടാ അതൊക്കെ വരുമ്പോ അറിയാലോ നിന്റെ മുഖത്തെ ചിരിയും സന്തോഷവും ഒക്കെ കണ്ടിട്ട് കെട്ടിയുള്ള കൈ കിട്ടിയെന്നാ തോന്നുന്നേ ആരെയാ കയ്യിൽ കിട്ടിയെന്ന് ഇത്രയും കഴിവ് അറിയാല്ല ഞാൻ ആളെ കൊണ്ട് ഇങ്ങോട്ടാ വരാൻ പോണത് ആ മോചിത മോള് വന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഉഷാറാവും ഒരുത്തനി ഭയന്ന് തുടങ്ങും അവൻ മോചിതയെക്കാളും ഭയന്നതാ നന്ദനെ എന്നിട്ട് ആ നന്ദന്റെ അവസ്ഥ എന്താ അമ്മച്ചി അതുകൊണ്ട് എനിക്ക് ആര് വന്നാലും ഒരു വിശ്വാസമില്ല പിന്നെ ജോസാർ അവനെ കൊല്ലുവന്നതിന്റെ പേടി കർത്താവ് അതിന് സാറാകത്തല്ലേ അല്ല അല്ല പുറത്തിറങ്ങിയുള്ള കാര്യം ഞാൻ പറഞ്ഞേ അതുടനെ എങ്ങാണ്ട് സംഭവിക്കൂടാ മോനെ ഒന്നും പറയാൻ പറ്റൂല എന്റെ അമ്മച്ചി ചിലപ്പോ പ്രതീക്ഷിക്കാത്ത നേരത്തായിരിക്കും ജോസാർ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അതിന് മോജിതയുടെ സസ്പെൻഷന്റെ കാലാവധി ഒക്കെ കഴിഞ്ഞോ എനിക്ക് അറിഞ്ഞൂടാ അത് വേണമെങ്കിൽ മോജിതയുടെ തന്നെ പോയി ചോദിക്കണം പിന്നെ ആരേടാ കുരങ്ങാൻ നീ പോയി വിളിച്ചോണ്ട് വരുന്നത് കൂടി ആ ഒരു അര മുക്കാ മണിക്കൂർ അത് കഴിയുമ്പോ വരുന്നാളെ കാണാലോ ഞാനേ പോയിട്ട് വരാം മണ്ണാർക്കാട് പോയിക്കൊണ്ടിരുന്നതാ ഇനി ചിലപ്പോ കോട്ടയത്ത് നിന്ന് രാവിലെ ട്രെയിനിൽ മോജിത ഇങ്ങ് എത്തി കാണുമോ അല്ല വരുവാണെങ്കി ഇവിടെ താമസിപ്പിക്കാം മോളെ മോക്കും ഒരു കൂട്ടാവുമല്ലോ അത് നമുക്കൊരു ബലം തന്നെയാ രാഖിമോൾക്ക് ജീവനായിരുന്നു മോജിതേ രണ്ടാൾക്കും ഒരേ തന്റേടമായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരാളങ്ങ് പോയില്ലേ മോജിത വരുവാണെങ്കി ഇനി രാഖിമോളെ പോലെ കാണാം നാളുകൾക്ക് ശേഷം പുറം ലോകം കാണുന്നത് ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല സാറ് പുറത്തു വരുവോ ഇല്ലയെന്ന് അറിഞ്ഞോളല്ലോ എനിക്ക് അതറിയാതെ അമ്മച്ചിക്കും രോഹിണിക്കും വാക്കുകൊടുത്താ അവര് കാത്തിരിക്കും അതുകൊണ്ട് ഒരാൾ വരുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ
അത് മോചിതയാണെന്നുള്ള സംശയത്തിൽ അവരൊക്കെ രോഹിണി ഇപ്പോ ഓക്കേ ആണല്ലോ അല്ലേ ആ രോഗം മാറിയെന്ന് മാത്രമല്ല ഇപ്പോ സാറിനു വേണ്ടി കാത്തിരിക്കുന്നുള്ളന്ന എന്റെ വിശ്വാസം മകളോടുള്ള അമിത സ്നേഹം ഉണ്ടെങ്കിലും പഴയ പോലെ ലക്ഷ്മോളുടെ കാര്യം പറഞ്ഞു ഇനി സാറിനെ അകറ്റി നിർത്തുമെന്ന് തോന്നുന്നില്ല എനിക്ക് നിങ്ങൾ തമ്മിൽ കൂടിച്ചേരും അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഇപ്പോ അതല്ല പ്രധാനം എല്ലാത്തിനും തടസ്സമായി നിൽക്കുന്ന ഒരുത്തന്റെ നാശ അത് ഉടനെ ഉണ്ടാവണം സാറോടെ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ സാർ ജയിലിൽ നിന്ന് ഇറങ്ങി എന്നറിയുമ്പോൾ തന്നെ അവന്റെ പകുതി ജീവൻ പോവും ജയിലിൽ കിടന്ന നാളുകളിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് അവനെ കുറിച്ച് തന്നെയാ ഞാൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് അവൻ തീരുന്നായിരുന്നു വിശ്വാസം എന്നാ അതുണ്ടായില്ല ഇനി ആ കർമ്മം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കായിരിക്കും ജയിലുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞു ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചു ഇനി കുറ്റം ചെയ്തിട്ട് ശിക്ഷ അനുഭവിക്കാം രോഹിണിയത്തെ നല്ലൊരു ജീവിതം അതാണ് ഇനി സാറിന് വേണ്ടത് ഒരിക്കലും ജയിലിനെ കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യരുത് രോഹിണിക്കും മോക്കും ആ കുടുംബത്തിനും ഇനി തുണയായി വേണ്ടത് സാറാ നന്ദന എന്ന് ഓർമ്മ തിരിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ ആ സാറേ വാ കാത്തിരിക്കുന്നവരധികം മുഷിയുണ്ടല്ലോ മണ്ണാർകാട് എന്ന് മോചിതയും കൂട്ടിയായിരിക്കും അവൻ വരുന്നത് അതുകൊണ്ടാവും വലിയ സസ്പെൻസ് ഒക്കെ ഇട്ട് പറഞ്ഞത് സസ്പെൻഷനൊക്കെ തീർന്നു കാണോ മോളെ എന്തോ അറിയില്ല ഓ തീരട്ടെ എന്നിട്ട് എല്ലാരും കൂടെ ഒന്ന് ഒത്തുകൂടട്ടെ അതോടെ ആ തലതിരിഞ്ഞ ഒരുത്തന്റെ കളി അങ്ങ് അവസാനിക്കുമല്ലോ അവസാനം വിട്ടോടാ മോനെ നിന്നെ കോടതി കനിവ് കാട്ടി ജാമ്യം അനുവദിച്ചു മോളും ഒട്ടും പ്രതീക്ഷിച്ചില്ല നീ ആയിരിക്കും വരുന്നതെന്ന് അങ്ങനെ പറഞ്ഞ രോഹിണി അമ്മച്ചിയും കാത്തിരിക്കും എന്നിട്ട് അവസാനം സാറ് വന്നില്ലെങ്കിലോ പിന്നെ രണ്ടാളുടെയും കണ്ണീര് ഞാൻ കാണേണ്ടി വരും ഞാനും അമ്മച്ചിയും ഇന്ന് ഒരാൾ വരുമെന്ന് നരം പറഞ്ഞപ്പോ മോചിതയും കൂട്ടിക്കൊണ്ട് നരം വരുമെന്നാ കരുതിയത് സാറിനെ ഒട്ടും പ്രതീക്ഷിച്ചില്ല രോഹിണിയുടെ ഔഷധക്കോ മാറിയോ പുറമേ ഉള്ള മുറിവൊക്കെ കരിഞ്ഞു തുടങ്ങി ഉള്ളിലുള്ളത് കരിയണമെങ്കിൽ അവൻ ചാവണം മോനെ എല്ലാരെയും ഈ പരുവത്തിലാക്കി അവൻ എത്രയും പെട്ടെന്ന് തീരണം നന്ദൻ എങ്ങനെയുണ്ട് അത് ആരോഗ്യം വീണ്ടെടുത്തെങ്കിലും ഓർമ്മശക്തി പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നന്ദനെ ഒന്ന് കണ്ടിട്ട് വരാം കാണാല്ലോ അതിനു മുമ്പ് അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിട്ട് പോണാ മോനെ എന്നാ പിന്നെ ചായ എന്നെ ആയിക്കോട്ടെ ചായ ഇട്ട് മോളുടെ കയ്യിൽ തന്നെ തരാം മോള് കൊടുക്ക് ഞാൻ ചായ ഞാനും കൂടെ ചായ ചായ ലക്ഷ്മി
ചുമോളില്ലാത്ത എന്റെ വേദന ഉണ്ടല്ലേ സാരില്ലടോ മോളും വരും ഞാനും എന്റെ അമ്മച്ച ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ രണ്ടാളും ഇനിയുള്ള കാലോത്രയും ഞങ്ങൾക്കൊപ്പം ജീവിക്കുകയും ചെയ്യും തിരിച്ചറിയില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് മനസ്സിലായെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എങ്കിലും പേര് പറയാം ജോസ് മുമ്പ് നന്ദം വർക്ക് ചെയ്തിരുന്ന ബാങ്കിലെ മാനേജറായിരുന്നു നീ എന്താ ഇവിടെ നന്ദനെ ഒന്ന് കാണാൻ വന്നതാ എന്റെ മുന്നേ കാണാൻ വന്നതോ അതോ കൊല്ലാൻ വന്നതോ നീ മുറിക്കത്തൊന്നും പുറത്തു പോവില്ലായിരുന്നു നിന്നെ എന്റെ മോൻ ശ്വാസം മുട്ടിച്ചു കൊന്നേനെ അവിടെയാ ടീച്ചർക്ക് തെറ്റിയത് നന്ദന് ബോധം ഉണ്ടായിരുന്നെങ്കിൽ സംഭവിച്ചതൊന്നും അറിയാതെ കഥകൾ അറിയാതെ സംസാരിക്കുന്ന ടീച്ചർക്ക് സ്വന്തം മോൻ മറുപടി തന്നേനെ കഴിഞ്ഞ സംഭവങ്ങൾക്കൊക്കെ ഉത്തരവാദി ആരാണെന്ന് പറഞ്ഞു തന്നേനെ അതിന് പറയാൻ എന്താടാ ഞങ്ങൾക്കറിയാത്തതായി ഒന്നുമില്ല നീ നരനും കൂടിയാ ഞങ്ങളുടെയൊക്കെ എല്ലാ പ്രതീക്ഷകളും തകർത്തത് ഇപ്പോ എന്റെ മോളെ നീ നിന്റെ വീട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ടല്ലോ അധികം നാൾ അവിടെ നിൽക്കില്ല എത്രയും പെട്ടെന്ന് അവളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകൂടാ നിന്നെ പോലെ ഒരു ജയിൽ പുള്ളിക്കൊപ്പം കഴിയേണ്ടവളല്ല രോഹിണി ടീച്ചർ വിളിക്കുമ്പോ രോഹിണി വന്നേനെ ടീച്ചറിന്റെ വീടിനകത്ത് ആരെയും എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരുത്തൻ ഇല്ലായിരുന്നെങ്കിൽ അവൻ താമസിക്കുന്ന വീട്ടിലേക്ക് അയാൾ ഒരിക്കലും വരില്ല ടീച്ചറെ അതുപോലെ പറഞ്ഞു മയക്കി നീ നിന്റെ അമ്മച്ചിയും കൂടെ എന്റെ കുഞ്ഞിനെ അങ്ങനെ ആര് പറഞ്ഞു മയക്കിയാലും ആൾക്കാരെ തിരിച്ചറിയാനുള്ള കഴിവും പ്രാപ്തിയും രോഹിണിക്ക് ഉണ്ട് ടീച്ചറെ അതുകൊണ്ട് ഇനി അയാൾക്ക് അബദ്ധം പറ്റില്ല നോക്കാം നമുക്ക് ഞാൻ ഉടനെ അവിടേക്ക് വരും അന്ന് അവൾ എന്റെ ഒപ്പം വരികയും ചെയ്യും ഞാൻ മുൻവിധിയോട് ഒന്നും പറയുന്നില്ല അമ്മയാണ് വരാം വിളിക്കാം പക്ഷെ വരുന്നതും വരാതിരിക്കുന്നതൊക്കെ അയാളുടെ ഇഷ്ടം നിന്നോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് എന്റെ മോളെ കൊന്നവനാ നീ ദയവ് ചെയ്ത് ഈ മുഖം കാണിക്കാനായി എന്റെ മുന്നിലേക്ക് വരരുത് ടീച്ചറിന് അറിയാനുള്ളതൊക്കെ അറിഞ്ഞു കഴിയുമ്പോ കരയാനുള്ള ശക്തി കർത്താവ് തരട്ടെ ജയിലിന്ന് വിട്ടു അവനെ എങ്ങനെയുണ്ട് സാറേ നന്ദന് കണ്ടു എന്നെ തിരിച്ചറിഞ്ഞില്ല പിന്നീടയ്ക്ക് നന്ദന്റെ അമ്മ വന്നു അവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു ചില ഭീഷണികളും മുഴക്കി എന്ത് ചെയ്യാനാ നമ്മളെ ശത്രുവിനെ പോലെ അവർ കാണുന്നത്
രോഹിണിയെ കൂട്ടിക്കൊണ്ടുപോകുന്നവർ തർപ്പിച്ചു പറയുന്നത്. അത് നടക്കാത്ത കാര്യമല്ല സാറേ. എല്ലാം അറിയാവുന്ന രോഹിണി ഇനി അമ്മച്ചീനെ സാറിന്റെ അരികിന്ന് എങ്ങോട്ടും പോകില്ല. പിന്നെ അവിടെ ഒന്ന് വിളിച്ചിട്ട് നാണകെട്ട് പോകട്ടെ. ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും രോഹിണി സാറിനൊരു നേട്ടം തന്നെയാണ്. എന്ന് വെച്ചാൽ അമ്മച്ചിയും സാറും അത്രയ്ക്ക് ആഗ്രഹിച്ചല്ലേ രോഹിണിയെ കൂടെ നിർത്തണമെന്ന്. ഇനിയിപ്പോ നിങ്ങളാരും നിർബന്ധിക്കാതെ തന്നെ അത് നടക്കും. രോഹിണി പറഞ്ഞു കഴിഞ്ഞു ഇനിയുള്ള കാലം അമ്മച്ചിയുടെ മരുമോളായിട്ട് ജീവിക്കുമെന്ന്. ശരിയാ നീ പറഞ്ഞത്. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായത് ഒരു പക്ഷേ രോഹിണിയെ കിട്ടാൻ വേണ്ടിയായിരിക്കും. നന്മകൾ ഒരുപാടുള്ളവർ ഒത്തുചേരുമ്പോ ആ വീട് ഒരു സ്വർഗമായിരിക്കും സാറേ. ഇപ്പൊ സാറിനെ ആട്ടിവിട്ട രോഹിണിയുടെ അമ്മ ഉൾപ്പെടെയുള്ളവര് എല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാ പിന്നെ പ്രശ്നമൊന്നുമില്ല. എല്ലാ സങ്കടങ്ങളും മറന്ന് സാറിന് രോഹിണിക്കൊപ്പം ജീവിക്കാൻ പറ്റും. സ്വപ്നങ്ങൾ ഒരുപാട് കാണുന്നില്ല, കണ്ടിട്ട് നടന്നില്ലെങ്കിൽ പിന്നെ നിരാശയായിരിക്കും ഫലം. നന്ദന് ഓർമ്മ പോയത് വലിയ തിരിച്ചടിയായി. അവൻ നോർമൽ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സ്വീകരണം ആയിരിക്കില്ല എനിക്ക് ലഭിക്കുന്നത്. അതൊക്കെ വിടും സാറേ. സാറേ അതാണ് നോക്കി. വിടരുത് നേരവനെ. അവനെ കൊല്ലണം സാറേ. രക്ഷപ്പെടല്ലേ അവൻ. അപ്രതീക്ഷിതരുടെ മുമ്പിലെത്തിയപ്പോ അത് ദൈവം കൊണ്ടെത്തിച്ചാന്ന് വിചാരിച്ചു. സുഹൃയുടെ അമ്മ പറഞ്ഞതൊക്കെ മനസ്സ് കിടന്ന് തിളക്ക. ഇന്നത്തോടെ തീർത്തേനാ നായേ. എന്താ എന്നെ അവന്മാർ മിക്കവാറും മുകളിലോട്ട് പറഞ്ഞയക്കു വെച്ച? അതിനുള്ള തീരുമാനത്തിലാ ജ്യൂസും തരണമൊക്കെ. നന്ദനെ കാണാൻ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ അവന്മാരെ കണ്ട് പിന്തിരിഞ്ഞ് എന്റെ പിന്നാലെ അവന്മാര് കൂടി. ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടത്. ജോസ് ജയിലിൽ നിന്ന് ഇറങ്ങിയതോടെ അവന്മാരുടെ ടാർജറ്റ് ഞാനായി. പിന്നെ നന്ദനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയത് നന്ദന്റെ ഇപ്പോഴത്തെ ആരോഗ്യനിലയും അറിയാനായിരിക്കും. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. രോഹിണിക്കൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജോസ് ശരത്തിനെ ഇനിയും പിന്തുടരാനുള്ള സാധ്യതകളുണ്ട്. അതിനു മുമ്പ് അവനെ ജയിലിലേക്ക് പറഞ്ഞുവിടണം. എന്താ വിശോട്ട? മോന്റെ ബൈക്കിന് നരനും ജോസും ഫോളോ ചെയ്തു കൊല്ലാൻ. നന്ദനെ കാണാൻ അവർ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞാ വിട്ടത്. എത്രയും പെട്ടെന്ന് താൻ അഡ്വക്കേറ്റ് ലളിതാ വർമ്മയെ കാണണം. ജോസിനെ സ്ഥിരമായി ജയിലിൽ കടത്താൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് തേടണം. അത് മാത്രം പോരാ, രോഹിണി എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരണം. ശരിയാ മോൻ പറഞ്ഞത്. രോഹിണി ഇനി അവിടെ കഴിയുന്നത് അപകടമാണ് ജയപ്രഭേ. എന്ത് പറഞ്ഞാലും അവളുടെ തല കേറില്ല. എങ്കിലും ഞാനൊന്ന് ശ്രമിക്കാം. ഇനി ജയിലിൽ നിന്നിറങ്ങിയ ആവേശത്തിന്
അവൻ രോഹിണിയുടെ കഴുത്തിൽ താലി കെട്ടിയൊന്നും അറിയത്തില്ല. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല അമ്മേ, അയാൾ മടങ്ങി വരുവാണെങ്കിൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. മനുഷ്യന്റെ ശരീരത്തിൽ പിശാച് കൂടുന്ന സമയത്ത് അവർ തെറ്റായ തീരുമാനങ്ങൾ എടുക്കും, തെറ്റ് ചെയ്യും. അത് ഹൃദയത്തിൽ നന്മ സൂക്ഷിക്കുന്ന നമ്മളെപ്പോലെ ഉള്ളവരെ ക്ഷമിക്കണം. എനിക്കെങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ അരിയിലേക്ക് അവളിങ് വന്നാൽ മതി. പിന്നെ ആരുടെ കൂടെ ജീവിച്ചു, എവിടെ ജീവിച്ചു, എങ്ങനെ ജീവിച്ചു, അതിനെപ്പറ്റിയൊന്നും ഞാൻ ചിന്തിക്കത്തില്ല. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും ശരത്തിന്റെ മനസ്സിൽ ഇപ്പോഴും രോഹിണിയാണ്. ആ നന്മ നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയും അവൾ ഇവിടേക്ക് മടങ്ങി വരാനുള്ള സാഹചര്യം ഒരുക്കണം. പലതവണ അതിന് ശ്രമിച്ച് പരാജയപ്പെട്ടതാ. ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ഓരോന്ന് പറഞ്ഞതുകൊണ്ട് ഇനി അങ്ങോട്ട് കയറി ചെല്ലുമ്പോ അവൾക്കും പ്രതികരിക്കാം. അവരെന്തും പറഞ്ഞോട്ടെ, അതൊന്നും താൻ കാര്യമാക്കണ്ട. ഏതായാലും മോളെ വിളിക്കാനല്ലേ അമ്മ പോകുന്നത്. അപ്പോൾ എന്ത് നാണക്കേടും അപമാനവും സഹിക്കാവുന്നതേ ഉള്ളൂ. അപകടം ഉണ്ടായി ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴേ പലതവണ ഞാൻ വിളിച്ചതാ, ശരത്തിനെ വേദനിപ്പിക്കുന്നതാ, ഈ ആപത്തുകൾക്കൊക്കെ കാരണമെന്ന് ഓർമ്മിപ്പിച്ചതാ. എന്നാൽ അവിടെയും ശരത്തിനെ തള്ളി പറയുകയായിരുന്നു അവള്. അവര് തമ്മിൽ ഒന്നിക്കാതിരിക്കാനും അമ്മ എന്ന നിലയിൽ ഞാൻ നോക്കിയേ പറ്റൂ. ഇങ്ങനെ തന്റെ അടുത്തോടെ നിൽക്കുന്ന ഒരു രോഹിണിയാ എനിക്കും അമ്മച്ചിക്കും വേണ്ടത്. എന്റെ അനിയത്തിയുടെ കൊലയാളിക്കൊപ്പം അല്ല ഞാനിപ്പോ താമസിക്കുന്നത്. അവിടേക്ക് വരുമ്പോഴാണ് അത് സത്യമാവുന്നത്. പൊറുക്കാത്ത തെറ്റാ മൂന്ന് മക്കളുടെ അമ്മയായ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.